Welcome back to our GS class. Today we are going to start with a new topic, that is useful products from plants. Standard 4, chapter number 2, and the topic is useful products from plants. Plants are namakku products aanu kittunnathu. Nammal already padichu kenu namakku food grains kittum, adu pole namakku vegetables, fruits, പൾസസ്, പിന്നെ എന്തൊക്കെ കിട്ടും, ബിവറേജസ്, സ്പൈസസ്, മെഡിസിൻസ്, ഇങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, പ്ലാന്റ്സിൽ നിന്ന് കിട്ടുമെന്ന് നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതർ യൂസബിൾ പ്രോഡക്ട്സ് ഫ്രം പ്ലാന്റ്സ്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന മറ്റ് യൂസബിൾ പ്രോഡക്ട്സ് എന്തൊക്കെയാണെന്നാണ് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ ഹാർഡ് വുഡ് ഓഫ് ട്രീസ് സച്ച് ആസ് ഡിയോഡർ Teak and rose wood is used for making furniture and houses. നമുക്കറിയ നല്ല നല്ല മരത്തിന്റെ നല്ല കട്ടിയുള്ള തടി ഉപയോഗിച്ചാണ് നമ്മൾ ഫർണിച്ചർ അതുപോലെ ഹൗസ് വീടൊക്കെ ഉണ്ടാക്കുന്നത്. എന്താണ് നമ്മൾ മരത്തിന്റെ നല്ല കട്ടിയുള്ള തടി ഉപയോഗിച്ച അതിൽ പറയുന്ന പേരാണ് ഹാർഡ് വുഡ്. ഹാർഡ് വുഡ് ഓഫ് ട്രീസ് സച്ച് ആസ് ഡിയോഡർ ടേക്ക് ആൻഡ് റോസ് വുഡ് ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫർണിച്ചർ ആൻഡ് ഹൗസസ്. അപ്പം നമ്മൾ വീടുണ്ടാക്കാനും ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാനും എന്താണ് ഉപയോഗിക്കുന്നത്? ദ ഹാർഡ് വുഡ് ഓഫ് ട്രീസ് സച്ച് ആസ് ഡിയോഡർ ടേക്ക് ആൻഡ് റോസ് വുഡ്. ഇതിൻ്റെയൊക്കെ ഹാർഡ് വുഡാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഫർണിച്ചർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ബാംബു അല്ലേ, നമുക്ക് പേപ്പർ വേണം. പേപ്പർ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ആ ഫ്രം ദ ബാംബു ട്രീ അല്ലേ. ബാംബു ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പേപ്പർ, ഹൗസസ്, ടോയ്സ്, അതുപോലെ ഫർണിച്ചർ. ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് എവിടെ നിന്നാണ്? ബാംബു ട്രീയിൽ നിന്നാണ് നമ്മൾ പേപ്പർ ഉണ്ടാക്കുന്നത്. പേപ്പർ ഉണ്ടാക്കുന്നതിനായിട്ട് യൂസ് ചെയ്യുന്ന ട്രീയാണ് ബാംബു ട്രീ. ബാംബു ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പേപ്പർ, ഹൗസസ്, ടോയ്സ് ആൻഡ് ഫർണിച്ചർ. ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാംബു. Next, rose jasmine flowers are used for making perfumes. അതായത് പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം ഈ റോസ്, അതുപോലെ ജാസ്മിൻ, ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് ഉപയോഗിച്ചാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മൾ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നത്. പെർഫ്യൂം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ദ ഫ്ലവേഴ്സ് ഓഫ് റോസ് ആൻഡ് ജാസ്മിൻ ആർ യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർഫ്യൂംസ്. നെക്സ്റ്റ് വൺ ഈസ് റബ്ബർ പ്ലാന്റ്. റബ്ബർ പ്ലാന്റ് റബ്ബർ പ്ലാന്റ് വി ഗെറ്റ് റബ്ബർ. റബ്ബർ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ടയേഴ്സ് ആൻഡ് ബോൾസ്. അതായത് ടയർ, ബോൾ ഇതെല്ലാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? റബ്ബർ പ്ലാന്റിൽ നിന്നുള്ള റബ്ബർ ഉപയോഗിച്ചാണ് നമ്മൾ ടയർ, ബോൾ ഇതെല്ലാം ഉണ്ടാക്കുന്നത്. റബ്ബർ ഉപയോഗിച്ചാണ്. അതുപോലെ ഡ്രസ്സിങ്സ് ആൻഡ് ഗൗൺസ്. അതായത് ഈ പ്ലാന്റ്സ്, ചില ചില പ്ലാന്റ്സിൽ നിന്ന് നമ്മൾ എന്താണ് പശ, അതായത് പശ കിട്ടും. ആ പശയാണ് നമ്മൾ റസീൻസ് ആൻഡ് ഗംസ്. ചില പ്ലാന്റ്സ് നമുക്കറിയാം അത് മുറിച്ച് നോക്കിയാൽ അതിൽ നിന്ന് പശ വരും. അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? പ്രൊഡക്ഷൻ ഓഫ് വാണിഷേഴ്സ് ആൻഡ് അഡ്ഹസീവ്സ്. വാണിഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് നമ്മുടെ തടി വെക്ക് കേടാകാതിരിക്കാനായിട്ട് അതിൽ തേക്കുന്ന സാധനമാണ് വാണിഷ്. അതുപോലെ അഡ്ഹസീവ്സ്, അഡ്ഹസീവ്സ് എന്ന് പറഞ്ഞാൽ പശ. ഇതൊക്കെ ഉപയോഗിക്കുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ട്രീസിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. റെസിൻസ് ആൻഡ് ഗംസ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് വാണിഷേഴ്സ് ആൻഡ് അഡ്ഹസീവ്സ്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാക്ട്സ് ആണ് ഈ റെസിൻസും ഗംസും. ഈ എക്സ്ട്രാക്ട്സ് ഉപയോഗിച്ചാണ് നമ്മൾ വാണിഷേഴ്സ് ആൻഡ് അഡ്ഹസീവ്സ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ഡൈസ്. ഡൈസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ തുണിക്കൊക്കെ കളർ കൊടുക്കുന്ന സബ്സ്റ്റൻസ് ആണ് ഡൈസ് എന്ന് പറയുന്നത്. ആ ഡൈസ് അവിടെ നിന്നാണ് കിട്ടുന്നത്? നാച്ചുറൽ ഡൈസ് ആർ ഒബ്ടെയിൻഡ് ഫ്രം ദ പ്ലാന്റ് റൂട്സ്, ബെറീസ്, ബാർക്സ് ആൻഡ് ലീവ്സ്, വുഡ്. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡൈസ് കിട്ടുന്നത്. നാച്ചുറൽ ഡൈസ് കിട്ടുന്നത് പ്ലാന്റിന്റെ റൂട്ടിൽ നിന്ന്, ബെറീസ്, അതുപോലെ ബാർക്ക്, ലീവ്സ്, വുഡ് ഇവിടെ നിന്നൊക്കെയാണ് നാച്ചുറൽ ഡൈസ് കിട്ടുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നട്ട്സ് അല്ലേ. നട്ട്സ് എവിടെ നിന്നാണ്? പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത്. ഏതൊക്കെ നട്ട്സ് ഉണ്ട്? ഗ്രൗണ്ട് നട്ട് ഉണ്ട്, കാഷ്യൂ നട്ട് ഉണ്ട്, വാൾനട്ട് ഉണ്ട്,
അതുപോലെ തന്നെ ആൽമണ്ട്, അതായത് നിങ്ങൾ ഇതില്ലേ കാഷ്യൂ നട്ട്, അതുപോലെ ബ്രൗൺ നട്ട്, പീനട്ട്, അതുപോലെ തന്നെ ആൽമണ്ട്, ബദാം, അതുപോലെ ബദാം, കടല, ഇതൊക്കെ എന്താണ് നമുക്ക് പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ കൊക്കോ ബീൻസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ചോക്ലേറ്റ്, അതായത് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ. നിങ്ങൾ ഈ കൊക്കോ മരം കണ്ടിട്ടില്ലേ, ആ കൊക്കോ മരത്തിൽ നിന്ന് കിട്ടുന്ന കൊക്കോ ബീൻസ് ആർ യൂസ്ഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ചോക്ലേറ്റ്സ്. നിങ്ങളുടെ ടെക്സ്റ്റിനകത്ത് ഒരു പടമുണ്ട്. Can you see this picture? These are the products that we can get from plants. From the rubber plant, we get tires and bolts and nuts, cashew nut, almond, walnut, groundnut are obtained from the plants. They are rich in proteins and vitamins. Cocoa beans are used for the production of chocolates. Chocolates kittunna evide ninnana namukku cocoa beans il ninnana chocolates kittunnathu. Okay. And the sugar is obtained from the sugar cane. Sugar avadanaana kittunnathu, sugar plant il sugar cane il ninnana or sugar kittunnathu. Sugar is produced from the juice of sugar cane plant. These are the products, these are the other usable products from plants. Let us recall once again. Today we are going to study about the other usable products from the plants. First one is hardwood of trees such as deodar, teak and rosewood is used for the making of furniture and houses. And the next is bamboo. Bamboo is used for making paper, houses, toys and furniture. Rose jasmine flowers are used for making perfumes. Perfumes are not going to be used in the manner. Rose jasmine flowers. From the rubber plant we get rubber. Rubber is used for making tires and bolts. അതായത് ടയറും ബോർഡും ഒക്കെ ഉണ്ടാക്കാനായിട്ട് റബ്ബർ കിട്ടുന്നത് റബ്ബർ പ്ലാന്റിൽ നിന്നാണ്. റെസിൻസ് ആൻഡ് ഗംസ് ഒബ്ടെയ്ൻഡ് ഫ്രം ദ പ്ലാന്റ്സ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് വാർണിഷസ് ആൻഡ് അഡ്ഹസീവ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഡൈസ്. വി ഗെറ്റ് ദ ഡൈസ്, നാച്ചുറൽ ഡൈസ് ഫ്രം ദ റൂട്ട്സ് ആൻഡ് ബെറീസ്, ബാർക് ആൻഡ് ലീവ്സ് ആൻഡ് വുഡ് ഓഫ് ദ പ്ലാന്റ്. നട്സ് ആർ ഒബ്ടെയ്ൻഡ് ഫ്രം ദ പ്ലാന്റ്സ് such as groundnut, cashew nut, walnut and almonds. They are rich in proteins and vitamins. And cocoa beans are used for the production of chocolate. And sugar is obtained from the sugarcane plant. These are all today's topic. You study well. We will meet in the next class. Thank you.